അന്ന് സന്ധ്യയ്ക്ക് തൊമ്പിച്ചൻ കുരിശു വീടിന്റെ പടി കടന്നു വരുമ്പോൾ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പെണ്ണമ്മ. അതുവരെ അപ്പ എന്ന് തികച്ചു വിളിക്കാത്ത തൊമ്മിയുടെ മൂന്ന് മക്കളും അന്ന് അപ്പനുമായി യുദ്ധം വെട്ടി. അപ്പന് തന്നാതിന്റെ കേടാ ഈ വയസ്സായ കാലത്തോടെ കോപ്രായങ്ങള്. വയസ്സായെന്നോ എനിക്കോ? എടാ നിങ്ങൾ അമ്മച്ചി പറയുമായിരുന്നു ഈ അപ്പനൊന്നും 18 പ്രായം. അമ്മച്ചി, അങ്ങനെ ഒരു വിചാര അപ്പൻ ഉണ്ടായിരുന്നേ. അപ്പനീ നെറുകേട് കാട്ടുമായിരുന്നു. തഥാസമയം റാഹേലി എന്ന് വിളിച്ചുകൊണ്ട് പിറകെ നടന്നിരുന്ന ആളാ. അമ്മച്ചി പോയി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു സ്ത്രീയായി വന്നേക്കണു. ടോമി അരിശത്തോടെ അപ്പനെ നോക്കി പല്ലിറുക്കി. എന്നതാണ് ആ മക്കളേത്, നിങ്ങൾക്ക് വേണ്ടിയല്ല അപ്പനെ വരെ വിളിച്ചോണ്ട് വന്നത്. അമ്മച്ചി പോയെന്ന് കരുതി നേരത്തിന് വെച്ചുണ്ടാക്കി തരാൻ ആരെയൊക്കെ വേണ്ടായോ? വെച്ചുടമ്പി തരാൻ ഇവിടെ ലിസി മോളില്ലേ? അതും അല്ലെങ്കിൽ കാശ് കൊടുത്ത വീട്ടുപണിക്ക് പെണ്ണുങ്ങളെ കിട്ടാത്ത നാടൊന്നും അല്ലേ. ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അതിനെങ്ങും തൊടത്ത കുറെ ന്യായീകരണങ്ങള്. അപ്പന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പൂതി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് ഒരു വാക്കെങ്കിലും ചോദിക്കാറില്ല. അപ്പന് രണ്ടു ദിവസം കാണാതായപ്പോ ഞങ്ങൾ എന്തോ ഒരു ടെൻഷൻ അടിച്ചെന്ന് അറിയോ? വിളിക്കാനും തിരക്കാനും ഇനി ഒരിടവും ബാക്കിയില്ല. ടോണിയും തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ തന്റെ ഒരു ന്യായീകരണം അവിടെ വിലപ്പോകില്ലെന്ന് തോമിച്ചനും മനസ്സിലായി. എടി ലിസി മോളെ, നീ അമ്മച്ചിയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ, ബാക്കി എന്നാന്ന് വെച്ചാ നാളെ സംസാരിക്കാം, എനിക്കൊന്ന് കിടക്കണം. അപ്പന്റെ വിളി കേട്ടിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു ലിസ. എന്നതാടി കൊച്ചൻ, നിന്റെ മുഖം കടന്നിൽ കുത്തിയെ കണക്കിരിക്കുന്നേ. അപ്പൊ പറഞ്ഞത് കേട്ടില്ലായോ, ഇവരെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവാൻ. തൊമ്മിയുടെ ശബ്ദം കനത്തെങ്കിലും അത് കാര്യമാക്കാതെ ദേഷ്യത്തോടെ പെണ്ണമ്മയെ ഒന്ന് നോക്കിയ ശേഷം ലിസ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. മറ്റുള്ളവരുടെ മുന്നിൽ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോരോ വേഷം കെട്ടില് എന്ന് പിറുപിറുത്തുകൊണ്ട് ടോമിയും ടോണിയും ലിസക്ക് പിന്നാലെ അകത്തേക്ക് കടന്നു. പെണ്ണമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ എന്നാത്തിനാ പെണ്ണമ്മയെ കരയണത്? അവര് കൊച്ചുങ്ങളല്ലേ, ശരീരം കുറെ വളർന്നേ ഉള്ളൂ, മനസ്സ് ഇപ്പോഴും കുഞ്ഞുങ്ങളെ കണക്കാം. പിന്നെ റാഹേൽ എന്ന് വെച്ചാ മൂന്നിനും വലിയ സ്നേഹമാണ്. പെട്ടെന്ന് ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ കാണും. അത് കാര്യാക്കണ്ട, ചെന്ന് എന്നതിലൊക്കെ കഴിച്ചു കിടക്കാൻ നോക്ക്. തൊമ്മിച്ചൻ പെണ്ണമ്മയോട് സമാധാന വാക്ക് പറഞ്ഞ് മുറിയിലേക്ക് പോയെങ്കിലും അവരവിടെ നിന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ കൂട്ടിന് ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ ക്ഷണനേരം കൊണ്ട് പരീക്ഷണങ്ങളാകുന്നത് പോലെ. ഞാൻ കാരണം ഈ കുടുംബത്തിന്റെ സമാധാനം അല്ലാതാക്കല്ലേ കർത്താവേ? അവർ രൂപക്കൂടിന് മുന്നിൽ നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. നിങ്ങൾ എല്ലാത്തിനും അടുക്കളയിലോട്ട് വന്നത്? ഇവിടെ ആർക്കും നിങ്ങളുടെ സേവനം ആവശ്യമില്ല, ഒന്ന് പോയേ. ലിസ കേറിപ്പിച്ചുകൊണ്ട് പെണ്ണമ്മയെ നോക്കി. മോളിവിടെ ഒറ്റക്ക് പണിയെടുക്കുന്നത് കണ്ടോണ്ടാ ഞാൻ. അവരുടെ വാക്കുകൾ മുറിഞ്ഞ് കണ്ണുനീര് പൊടിഞ്ഞു. എന്നതാ പെണ്ണമ്മേ, നിന്റെ കണ്ണുനീര് ഇനിയും തോർന്നില്ലായോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പുറത്തു പോയ തൊമ്മിച്ചൻ അകത്തേക്ക് കയറി വന്നത്. അവരൊന്നും പറയാതെ തലകുനിച്ച് നിന്നതേ ഉള്ളൂ. എന്നാതിനാ ലിസി മോള് അമ്മച്ചി കരയണത്? നീ വല്ല ഏനക്കേടും പറഞ്ഞോ? ലിസയുടെ മുഖം ചുവന്നു. അപ്പന്റെ ചോദ്യത്തേക്കാൾ അവളെ ചൊടിപ്പിച്ചത് ആ അമ്മച്ചി പ്രയോഗമാണ്. ഏതമ്മച്ചി? ഇവരെന്റെ അമ്മച്ചി ഒന്നല്ല, എനിക്ക് ഒരമ്മച്ചി ഉണ്ടായിരുന്നുള്ളൂ, എന്നെ പ്രസവിച്ച എന്റെ റാഹേലമ്മച്ചി. അവര് കഴിഞ്ഞ കൊല്ലം കർത്താവിനെ വിളിക്കുത്തരം നൽകി സ്വർഗത്തിൽ അങ്ങോട്ട് പോയി, അവൾ പറഞ്ഞു. തൊമ്മിച്ചനൊന്ന് ചിരിച്ചു, പിന്നെ പറഞ്ഞു. ജന്മം കൊടുത്താൽ മാത്രല്ല ലിസിക്കൊച്ചെ ഒരാളെ അമ്മച്ചി ആവത്തുള്ളൂ, സ്നേഹം കൊടുത്തും ആ സ്ഥാനം നേടിയെടുക്കാൻ പറ്റും. എനിക്കിപ്പോ ആ സ്നേഹത്തിന്റെ ആവശ്യമില്ല. അപ്പനെ എത്ര പേരെ കൊണ്ടുവന്നാലും ഈ ജന്മം അവരെയൊന്ന് അമ്മച്ചിയായി ഞാൻ അംഗീകരിക്കത്തില്ല. അറുത്തു മുറിച്ച ലിസിയുടെ വാക്കുകൾ പെണ്ണമ്മയെ മാത്രല്ല തൊമ്മിച്ചനെയും നൊമ്പരപ്പെടുത്തി. അപ്പന്റെ പൊന്നുമോള് എന്നു മുതൽ അപ്പനോട് തറുതല പറയാനൊക്കെ തുടങ്ങിയത്? ഇതുവരെ എന്റെ മുഖത്തേക്ക് നേരാവണ്ണം നോക്കത്തില്ലായിരുന്നല്ലോ. തൊമ്മിച്ചന്റെ ചോദ്യത്തിൽ ഉറഞ്ഞുകൂടിയ വേദനയുടെ ആഴം പെണ്ണമ്മക്ക് തിരിച്ചറിയാമായിരുന്നു. അതിനവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ, കെട്ട് പറഞ്ഞു വെച്ചേക്കുന്ന പെണ്ണാണ് അവളെന്നെങ്കിലും അപ്പൻ ഓർക്കണ്ടായിരുന്നോ? ഇനി അവരോടൊക്കെ അവളെ എന്നാ സമാധാനം പറയാനാ? തൊമ്മിക്കുള്ള മറുപടിയുമായി വന്നത് ടോമി ആയിരുന്നു. അതിനിപ്പ പറയാനെന്തിരിക്കുന്നടാ ഉവേ, ലിസിമോള് പോയാലും അപ്പന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഒരാള് വേണമെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളാടേല് കെട്ടാൻ സമയമായിട്ടില്ലെന്നും പറഞ്ഞ് നടപ്പല്ലേ, പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? പിന്നെ ചോദ്യം ചോദിക്കാനുള്ളവരൊക്കെ ഈ തൊമ്മിയുടെ അടുത്തേക്ക് വരട്ടെ, അവർക്കുള്ള മറുപടിയൊക്കെ ഞാൻ അപ്പ കൊടുത്തോളാം. അതോർത്ത് എന്റെ മക്കള് തലമുണ്ടാക്കണ്ട, കേട്ടോടാ മക്കളെ. ലിസിയെയും ടോമിയെയും മാറി മാറി നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ചുമലിൽ കിടന്ന തോർത്ത് ആഞ്ഞു കുടഞ്ഞുകൊണ്ട് തൊമ്മിച്ചൻ അകത്തേക്ക് കയറിപ്പോയി. ഉള്ളിലിരച്ചു വന്ന അമൃഷം മണപ്പല്ലുകൊണ്ട് കടിച്ചമർത്തി ടോമി പെണ്ണമ്മയെ നോക്കി. അവന്റെ ആളിക്കത്തുന്ന നോട്ടത്തിന് മുന്നിൽ അവരുടെ ദയനീയ ഭാവം ഒരുങ്ങി വെച്ചില്ലാതായി.
ഞങ്ങളുടെ സമാധാനം കളഞ്ഞു കുളിച്ചപ്പോ തൃപ്തിയായില്ല നിങ്ങൾക്ക്? ഞങ്ങളുടെ അമ്മച്ചിയെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടന്ന അപ്പനെ എന്ത് കൈവശം കൊടുത്താ നിങ്ങൾ വശത്താക്കിയത്? അല്ലെങ്കിൽ തന്നെ ഈ കുരിശുപടിന്റെ പടി കടന്നുവരാൻ മാത്രം എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? ടോമിയുടെ ചുട്ടുപഴുത്ത ചോദ്യശരങ്ങൾ പെണ്ണമ്മയുടെ മാറിലാണ് ചെന്ന് പതിച്ചത്. മോനെ ഞാൻ ശബ്ദത്തൊണ്ടയിൽ കുരുങ്ങി മുറിവേറ്റപ്പെടുന്ന അമ്മ പക്ഷിയെ പോലെ അവർ ആ വെറും നിലത്ത് തളർന്നിരുന്നു പോയി. തോൽ സഞ്ചയം എടുത്ത് തനിക്ക് മുന്നിൽ തലകുമ്പിട്ട് വന്ന് നിൽക്കുന്ന പെണ്ണമ്മയെ തൊമ്മച്ചൻ സഹുദം നോക്കി നിന്നു. ഞാൻ പോവാണ് തൊമ്മിച്ചായ, എനിക്കിവിടെ. അവരുടെ ചുണ്ടുകൾ വിറച്ചു. അവരെന്തേലും വിവരക്കേട് പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ എങ്ങനെയാ പെണ്ണമ്മേ? എനിക്കതിന് പരിഭവമൊന്നുമില്ല തോമാച്ചായ. അവരുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കാം. എന്നാലും എന്റെ വരവിന്റെ ഉദ്ദേശം നടന്നല്ലോ, എനിക്കത് മതി. ഇനി ഞാൻ പോയിക്കോളാം, സന്തോഷായിട്ടെന്നെ. എന്നെ ആ ബസ് സ്റ്റോപ്പ് വരെ നാക്കി തന്നാ മതി. പെണ്ണമ്മ കണ്ണു തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവരെ തോമാച്ചൻ ആജ്ഞസ്വരത്തിൽ വിളിച്ചു. പെണ്ണമ്മേ, നിന്നെവിടെ കൊണ്ടുവന്നത്? ഈ കുരിശു വീട്ടിൽ തോമാച്ചനാണെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നിരിക്കും. തൊമ്മിക്ക് ഒറ്റ തന്തയുള്ളൂ, ഒറ്റ വാക്കും. തൊമ്മിച്ചന്റെ വാശിയേറിയ വാക്കുകൾക്ക് മുന്നിൽ പകച്ചു പോയ പെണ്ണമ്മ ഒന്നും പറയാതെ തിരിച്ചു മുറിക്കകത്തേക്ക് തന്നെ നടന്നു. പുറത്തേക്ക് പോയ ടോണി ശരവേഗത്തിൽ തന്നെ തിരിച്ചെത്തി. മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. അവന്റെ ഭാവം കണ്ട് ലിസയും ടോമിയും പരസ്പരം നോക്കി. എന്താടാ ടോണി നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? പോയ കാര്യം എന്തായി? സേവറച്ചനെ കണ്ടില്ലേ? ടോമിയുടെ അന്വേഷണത്തിന് കുറച്ചു നേരത്തേക്ക് അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കാറിന്റെ കീ സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു. എന്നതാടാ കാര്യം? ടോമിയുടെ കൈ പതി അവന്റെ തോളിൽ അമർന്നു. അവൻ ആ കൈ ഈർഷ്യത്തോടെ തട്ടിത്തെറിപ്പിച്ച് തിരിഞ്ഞു നിന്നു. ഇതിലും വലുത് ഇനി എന്നാ ഉണ്ടാവാനാ? കാരക്കാർക്ക് മൊത്തം പറയാനും കളിയാക്കി ചിരിക്കാനും ഇവിടെ ആളൊന്നിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടല്ലോ. നാട്ടിൽ മൊത്തം ഇപ്പൊ അതാ സംസാരം. എന്നോടും ചോദിച്ചു പലരും അവന്റെ രണ്ടാം ഘട്ടത്തിന്റെ വിശേഷങ്ങള്. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അമ്മച്ചി പോയ പിന്നെ നേരാവണ്ണം പള്ളിയിലോട്ട് പോലും പോകാതിന്റെ അപ്പനാ. ഇതെങ്ങനെ കഴിഞ്ഞെന്നായിരിക്കും മനസ്സിലാവാത്തത്? ലിസ ചായമാരുടെ മുഖത്തേക്ക് നോക്കി. അതിനുള്ള മറുപടിയും കരക്കാർ പറയുന്നുണ്ട്. അപ്പന് അമ്മച്ചി ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ സ്ത്രീയുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടായിരുന്നു. ഒരു പെങ്കച്ചൂടെ നിൽക്കുന്നുണ്ട്, ഞാൻ അധികമൊന്നും പറയുന്നില്ല. കലിയോടെ തലചൊറിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്ന ടോണിയെ നോക്കി ഇരുവരും നിന്നു. ഷോക്കേസിലിരുന്ന് റാഹേലും കുട്ടികളും കൂടിയുള്ള ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോയിലൂടെ വിരലോടിക്കുകയായിരുന്നു പെണ്ണമ്മ. അതവിടെ വെച്ചേ. ലിസയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് പെണ്ണമ്മ ഞെട്ടിത്തിരിഞ്ഞു. ആ ഞെട്ടലിൽ കയ്യിലിരുന്ന ഫോട്ടോ അവരുടെ കയ്യിൽ നിന്നും പിടിവിട്ട് താഴേക്ക് വീണു. ഫോട്ടോയുടെ ചില്ല് തകർന്ന് അത് നാലുപാടും ചിതറിത്തെറിച്ചു. നിങ്ങൾ എന്നതായി കാട്ടിയത്? എന്റെ അമ്മച്ചിയുടെ ഫോട്ടോ നശിപ്പിച്ച് ആ സ്ഥാനം കൈയെടുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം? എന്നാലേ അത് നടപ്പില്ല. ഈ ജന്മത്തിലല്ല, ഒരു ജന്മത്തിലും. ലിസ മോളെ, ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല. എനിക്ക് ഒരു സ്ഥാനവും വേണ്ട. എന്നാ പിന്നെ പോയിക്കൂടെ ഇവിടുന്ന്. എന്റെ ഇച്ഛായമാരെ അടിച്ചിറക്കും മുമ്പ് ഈ പടി ഇറങ്ങുന്നതാ നിങ്ങൾക്ക് നല്ലത്. വെറുതെ അവരുടെ കൈക്ക് പണിയുണ്ടാക്കി വെക്കണ്ട. എന്നതായാലും ഇറങ്ങുന്നതിന് മുമ്പേ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് പോയാ മതി. വൈകണ്ട, വേഗം ആയിക്കോട്ടെ. ലിസ കൈകൾ പിടിച്ചു കെട്ടിയ അഹങ്കാരത്തിന് ചിരിയോടെ കുറച്ചപ്പുറത്തായി മാറി നിന്ന് പെണ്ണമ്മയുടെ ജോലിയെ നിരീക്ഷിച്ചു. കുനിഞ്ഞിരുന്ന് ചിതറിയ ചില്ലിന്റെ ചീളുകൾ വൃത്തിയാക്കുന്നതിനിടെ പെണ്ണമ്മയുടെ വിരലൊന്ന് മുറിഞ്ഞു. പക്ഷെ അവർക്കിതൊന്നും ഒന്നില്ല. ചോരയും കണ്ണീരും ചേർന്ന് ചെഞ്ചായം പൂശിയ ആ കാഴ്ച കണ്ട് തൊമ്പിച്ചന്റെ ചങ്കൊന്ന് പിടിച്ചു. അപ്പുറത്ത് മാറി നിന്നെല്ലാം ആസ്വദിക്കുന്ന ലിസിയെ കണ്ടപ്പോൾ അയാളുടെ നിയന്ത്രണം വിട്ടുപോയി. പാഞ്ഞു ചെന്ന് അവളുടെ ചെകിട നോക്കിയൊന്ന് പൊട്ടിച്ചു. നിന്റെ അമ്മച്ചിയോളം തന്നെ പ്രായമില്ലടി ഇവർക്കും. എന്നിട്ടാണോ ഇത്രയൊക്കെ ക്രൂരമായി ഇവരോട് പെരുമാറുന്നത്? എന്റെ മക്കൾക്ക് ഇത്രത്തോളം ഹൃദയമില്ലാത്തതായി പോയല്ലെന്റെ കർത്താവേ. തൊമ്മിച്ചൻ പെണ്ണമ്മയെ പിടിച്ച് എഴുന്നേപ്പിച്ച് അവർക്ക് കുടിക്കാനായി വെള്ളം കൊടുത്തു. ലിസ അടി കിട്ടിയ ചെകിടും പൊത്തി പിടിച്ച് ഏകലടിക്കുകയായിരുന്നു. എന്റെ അമ്മച്ചി ഉണ്ടായിരുന്നപ്പോ അവനെന്നെ ഇതുവരെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് കൂടിയില്ല. ഇപ്പൊ ഇവര് വന്നപ്പോ അവന് മക്കളെ വേണ്ടാതായല്ലേ. ഇതിന് മാത്രം ഞങ്ങളുമായി അവന് ഇത്ര ബന്ധം അറിയണം. എനിക്കത് അറിയണം. അറിയണോ? അറിയണോ നിനക്ക് എനിക്ക് ഇവരുമായുള്ള ബന്ധം എന്നതാന്ന്? ടോമിച്ചൻ ലിസയുടെ നേരെ ഒച്ചയെടുത്തു. ലിസയുടെ കരച്ചിൽ കേട്ട് ടോമിയും ടോണിയും അങ്ങോട്ടേക്ക് വന്നു. തോമിച്ചായ, പെണ്ണമ്മയുടെ നേരത്തെ വിളി അയാൾ എന്തോ വിലക്കാനായിരുന്നു. വേണ്ട പെണ്ണമ്മേ, ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇവരറിയണമെല്ലാം, എല്ലാം ഇവരറിയണം. അതിനുള്ള സമയമായി. പെണ്ണമ്മയുടെ വിലക്കിനെ അവഗണിച്ചുകൊണ്ട് തോമിച്ചൻ പറഞ്ഞു തുടങ്ങി. നാട്ടിലെ പേരുകേട്ട മുതലാളിമാരിൽ ഒരാളായിരുന്നു കുരിശു വീട്ടിലെ അവറാച്ചൻ. അവറാച്ചന് മൂന്ന് മക്കളായിരുന്നു. രണ്ട് പെങ്കൊച്ചങ്ങൾക്ക് ശേഷം ഒരാങ്കൊച്ച്. അവറാച്ചന്റെ സൽപുത്രൻ, പേര് തൊമ്മിച്ചൻ.
കല്യാണ പ്രായമായപ്പോ തൊമ്മിയെ മരുമകനാക്കാൻ കൊതിച്ച് പല കൊമ്പത്തപ്പന്മാരും കുരിശുവീടിന്റെ മുറ്റത്ത് ക്യൂ നിന്നിട്ടുണ്ട്. എന്നാ തൊമ്മിച്ചന്റെ ആഗ്രഹം മാറ്റുന്നായിരുന്നു. തന്റെ വീട്ടിലെ പുറംപണിക്കാരിയായ ജാതിയിൽ താഴ്ന്ന ത്രേസ്യാമ്മ ചേട്ടത്തിയുടെ ഒരേ ഒരു മോള് റാഹേൽ, ഒരു സുന്ദരിക്കോത. അപ്പന് സമ്മതിക്കില്ലെന്ന് അറിഞ്ഞിട്ടും തൊമ്മിച്ചൻ തന്റെ അഭിലാഷ അപ്പനോട് വെട്ടി തുറന്നു പറഞ്ഞു. എന്റെ കൊക്കിന് ജീവനുണ്ടേ, ഞാനിത് സമ്മതിക്കത്തില്ലെന്ന് അവറാച്ചനും അറിയിച്ചു. അവസാനം അപ്പനെ വെല്ലുവിളിച്ച് തൊമ്മിച്ചൻ റാഹേലിനെ തന്നെ മിന്നും കെട്ടി. തൊമ്മിച്ചൻ കുരിശുവീടിന്റെ പടിക്ക് പുറത്തുപോയി. റാഹേലിന് അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാ അവരോടൊപ്പം തന്നെ തൊമ്മിച്ചൻ റാഹേലും ജീവിതം ആരംഭിച്ചു. അപ്പന്റെ പിന്തുണ ഇല്ലെങ്കിലും അധ്വാനിയായ തൊമ്മിച്ചൻ കിട്ടാവുന്ന തൊഴിലെല്ലാം ചെയ്ത് റാഹേലിനെയും അവളുടെ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കി വന്നു. ഇടയ്ക്ക് വെച്ച് ദീനം വന്ന് ത്രേസ്യ അമ്മച്ചേടത്തി ദൈവസന്നിധിയിലേക്ക് യാത്രയായെങ്കിലും തൊമ്മിച്ചിന് ഒരിക്കലും റാഹേലിനെ കണ്ടു നനയിച്ചില്ല. സ്നേഹം കൊണ്ടും കൊടുത്തും അവരങ്ങനെ ജീവിതം ആസ്വദിച്ചു. ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പതിയെ പതിയെ റാഹേലിന്റെ മുഖത്തെ പുഞ്ചിരി മാറി തുടങ്ങി. അവൾ ചിരിക്കാൻ മറന്നു തുടങ്ങി. തൊമ്മിച്ചൻ കാര്യം അന്വേഷിച്ചില്ല. അവൾ പറയാതെ തന്നെ അയാളത് മനസ്സിലാക്കിയിരുന്നു. ഒരു കുഞ്ഞിക്കാലി. തൊമ്മിച്ചന്റെ കുഞ്ഞിനെ തനിക്ക് ഉദരത്തിൽ പേറാനുള്ള ഭാഗ്യമില്ലാതായി പോയതിൽ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. നീ വിഷമിക്കാതിരിക്ക റാഹേലെ, കാത്തിരിക്ക്, നിന്റെ കണ്ണീര് കർത്താവ് കാണാതിരിക്കില്ല. നീ മുട്ടിപ്പായി പ്രാർത്ഥിക്ക്. തൊമ്മിച്ചന്റെ വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ച അവൾ സദാസമയം ഒരു കുഞ്ഞിനു വേണ്ടി കർത്താവിനോടിരുന്നു. നീണ്ട 10 വർഷങ്ങൾ റാഹേലിന്റെ കണ്ണുനീര് തോർന്നില്ല, കർത്താവ് കനിഞ്ഞതുമില്ല. അപ്പനോട് നീതികേട് കാട്ടിയതിന്റെ ഫലമാണ് കെട്ടിയ പെണ്ണിനെ മച്ചിയാക്കിയതെന്ന് നാട്ടുകാരിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു തുടങ്ങി. തൊമ്മിച്ചൻ തളർന്നില്ല. റാഹേലെ, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ എന്നവളുടെ മനസ്സ് വായിച്ച തൊമ്മിച്ചൻ ഒരിക്കൽ അവളോട് പറഞ്ഞപ്പോ വർഷങ്ങൾക്ക് ശേഷം കാറും ഫോളും അകന്ന ആ കണ്ണുകൾ വീണ്ടും പ്രകാശിക്കുന്നത് തൊമ്മിച്ചൻ കണ്ടു. ഇടവകയിലെ വികാരിയുടെ കത്തുമായി ദൂരം പട്ടണത്തിൽ ഫാദർ ഗബ്രിയൽ പള്ളിയോട് ചേർന്ന് നടത്തുന്ന അനാഥ മന്ദിരത്തിന്റെ പടികൾ കയറുമ്പോ റാഹേലിന്റെ ഹൃദയമിടിപ്പ് തൊമ്മിച്ചന് കേൾക്കാമായിരുന്നു. ഫാദർ ഏറെ നേരം സംസാരിച്ചു. കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് മുമ്പ് സ്വത്തുക്കൾ ആ കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റം ചെയ്യണമെന്ന് ഫാദർ ആവശ്യപ്പെട്ടു. വേണ്ടതെല്ലാം ചെയ്തതിനു ശേഷം അടുത്ത ആഴ്ച വീണ്ടും വരാമെന്നേറ്റാണ് അന്ന് അവർ ആ പള്ളി മട വിട്ടത്. ബസിൽ തൊമ്മിച്ചന്റെ ചുമലിലേക്ക് ചാരിയിരുന്ന റാഹേൽ പുതിയ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. പ്രസവ വേദന അറിയാതെ താനൊരു കുഞ്ഞിന്റെ മാതാവാകാൻ പോകുന്നു. അവളുടെ ഹൃദയം തരണമായി. ഇച്ചായ, നമ്മൾ ദത്തെടുക്കാൻ പോണത് ആൺകുഞ്ഞിനെയാണോ അതോ പെൺകുഞ്ഞിനെയാണോ? അതിലെന്നാ പെണ്ണ എത്ര സംശയിക്കാനുള്ളേ, ആൺകുഞ്ഞിനെ തന്നെ. അതെന്താ പെൺകുഞ്ഞായാല്? ഇച്ചായ, അതുങ്ങളോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണല്ലോ. അതോ, എനിക്കിപ്പോ താലൂരിക്കാൻ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ഇനി ഒരു ആങ്കൊച്ചായിക്കോട്ടെ. എന്തേ? തൊമ്മിച്ചന്റെ മറുപടി അവളുടെ മുഖത്ത് നാണം മെഴുകി. ഒന്ന് പോയിച്ചായ. പതിയെ അയാളുടെ തുടയിൽ ഒരു നുള്ളു നൽകി ചിരിക്കുമ്പോ അവർക്കിടയിൽ പ്രണയം ചിറകവിടുത്തിയിരുന്നു. പുറത്തെ കാഴ്ചകൾക്കിടയിൽ നിന്നും കുഞ്ഞുടുപ്പുകളും കളിക്കോപ്പുകളും അവളെ മാടി വിളിക്കുന്നതായി അവൾക്ക് തോന്നി. ഇടയ്ക്ക് വെച്ച് ഉച്ചയൂണിനായി ബസ് ബ്രേക്ക് ഇട്ടു. ഭക്ഷണം വീട്ടിൽ ചെന്ന് കഴിക്കാന്ന് പറഞ്ഞ് അവർ ബസ്സിൽ തന്നെ ഇരുന്നു. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. ചേച്ചി, മിഠായി വേണോ? ബസ്സിൽ കയറിയ കച്ചവടക്കാരി സ്ത്രീ ഒരു പാക്കറ്റ് ഇഞ്ചി മിഠായി അവർക്ക് നീട്ടി. വാങ്ങിച്ചോ, തൊമ്മിച്ചൻ പറഞ്ഞു. മിഠായിക്ക് വേണ്ടി കൈ നീട്ടിയ റാഹേല് ഡി ഈശോയെ എന്ന് ഉറക്കെ പറയുന്നതും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതും കണ്ടു. നീ എന്നതാണ് ഇവിടെ? അത് ഈ കോലത്തില്. കാര്യറിയാതെ അന്താളിപ്പോടെ നോക്കി നിൽക്കുന്ന കെട്ടിയോട് അവള് പറഞ്ഞു. തോപ്രാങ്കുടിയിൽ എന്റെ അമ്മച്ചിയുടെ വീടിന്റെ അയൽപക്കത്തായിരുന്നു ഇവളുടെ വീട്. ചെറുപ്പത്തിൽ ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. അലിയൊടി, റാഹേലെ നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. പരസ്പരമുള്ള പരിചയം പുതുക്കലിനിടയിൽ തോളിലിരുന്ന കുഞ്ഞു കൊച്ച് റാഹേലിനെ നോക്കി ചിരിച്ചു. ഏകദേശം ഒരു വയസ്സ് തികയുന്നതിനുള്ളു അതിന്. വാടിത്തളർന്ന അതിനെ റാഹേൽ കോരിയെടുത്തു. അതിനു മേലെ വീർപ്പ് കാണുന്നു പറഞ്ഞിട്ടും അവൾ അതിന്റെ കവിളിൽ മാറി മാറി ഉപയോഗിച്ചു. അടുത്ത് കണ്ട ചെറിയൊരു ഹോട്ടലിൽ കയറി ചൂടോടെ 2 ചായ അവർക്കായി ഓർഡർ ചെയ്തു. അതിനിടയില് ആ സ്ത്രീ അവരുടെ കഥ റാഹേലിനോട് വിസ്തരിച്ചു. ജോസിനെ കല്യാണം കഴിക്കാനായി നാടും വീടും ഉപേക്ഷിച്ചു. തടിമില്ലായിരുന്നു അങ്ങേർക്ക് പണി. ഇതിനെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് പണിക്കിടയിൽ മെഷീനിൽ കൈ കുടുങ്ങി അങ്ങേരുടെ വലതുകൈ അറ്റുപോയത്. അധികം വൈകാതെ പഴുപ്പ് കയറി ഇടത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. അവിടെ തുടങ്ങി 3 കുഞ്ഞുങ്ങളടങ്ങുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുരിതകാലം. മൂത്തതിങ്ങള് ഇരട്ടകളാ ആൺകുട്ടിയാണ്, 2 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. അവരത് ഞാൻ കട്ടിലിനരികെ തന്നെ ഇരുത്തു. ഞാൻ ചെല്ലണത് വരെ എന്നതിലൊക്കെ പൊറുക്കിട്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടാവും. 2 കച്ചടമൊന്നും നടന്നില്ലേലും സഹതാപം നോമി ആരേലും എന്നതിലൊക്കെ തരും. അതുകൊണ്ടാ ഈ പണിക്കിറങ്ങി. വിളറിയ ഒരു ചിരി ചിരിച്ച് ആവിയകന്ന ചായ അവർ ഉപ്പോടെ വലിച്ചിറങ്ങി.
ഇതുവരെ വന്നതല്ലിച്ചായ നമുക്ക് ഇവിടെ കെട്ടിയുടെ കണ്ടേച്ചൊന്ന് പോയാലോ. റാഹേലിന്റെ ആവശ്യം തൊമ്മിച്ച തള്ളിക്കളഞ്ഞില്ല. അവര് പോയി. അവിടെ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. തകര കൊണ്ട് മറച്ച് മേലെ ടാർപോളിൽ വലിച്ചു കെട്ടിയ അതിനെ വീടെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചു മാത്രം വിസ്താരമുള്ള അതിനകത്ത് ഒരു മൂലയിലാണ് ജോസ് കിടന്ന കട്ടിൽ. അതിന് താഴെ മലമൂത്ര വിസർജ്യത്തിൽ കുതിർന്ന് രണ്ട് കുഞ്ഞുങ്ങൾ. ചില നേരത്ത് തോന്നും പല വിഷവും വാങ്ങി കഴിച്ചാലോ ഇതിങ്ങളെ മുഖം കാണുമ്പോ അതിന് കഴിയുകയല്ല. അവർ കണ്ണു തുറച്ചു. കുറച്ച് കഴിയട്ടെ, വല്ല അനാഥാലയത്തിൽ കൊണ്ടേ ആക്കണം. അവിടെ ആകുമ്പോ വയറെന്നച്ച എന്നതിലൊക്കെ തിന്നാനെങ്കിലും കിട്ടിയാലോ. അവരുടെ കരച്ചിൽ കാണാൻ ത്രാണിയില്ലാതെ റാഹേല് തൊമ്പിച്ചന്റെ കയ്യിൽ പിടിച്ചു. നമുക്ക് പോകച്ചായ. തിരിച്ചവിടം വിട്ടിറങ്ങുമ്പോൾ ആ സ്ത്രീ വിളിച്ചു, റാഹേലെ. തിരിഞ്ഞു നിന്ന് അവരുടെ അടുത്തേക്ക് ഓടി വന്ന് അവളുടെ കൈ കൂട്ടിപ്പിടിച്ച് അവർ ചോദിച്ചു, നിനക്ക് ഞാൻ എന്റെ പെങ്കൊച്ചിനെ തരട്ടെ റാഹേല്? അപ്പനും അമ്മയില്ലാതെ അനാഥാലയത്തിൽ കഴിയണേക്കാളൊക്കെ ഇഷ്ടം അതിന് നീ വളർത്തുന്നതാ നിന്റെ കൊച്ചായിട്ട്. കേട്ടതും വിശ്വാസം വരാതെ റാഹേലിന്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും അവർ ആ കൊച്ചിനെ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചിരുന്നു. അന്നാദ്യമായി ഒരമ്മച്ചി ആയതിന്റെ നിർമ്മിതി അവളുടെ മുഖത്ത് തൊമ്മിച്ചൻ കണ്ടു. രണ്ടുപേരുടെയും നിറഞ്ഞ സമ്മതത്തോടെ ആ കുഞ്ഞിനെയും കൊണ്ട് അവരോടൊന്ന് ഇറങ്ങി. രണ്ടടി മുന്നോട്ട് വെച്ചപ്പോഴേക്കും കേട്ടു മൂത്തതുങ്ങളുടെ കരച്ചില്. റാഹേലിന്റെ നെഞ്ചൊന്ന് പിടച്ചു. നമ്മൾ ചെയ്യുന്നത് കർത്താവിനെ നിരക്കാത്തതല്ലേ ചായ? അതെന്നാ റാഹേലെ, അവര് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആ കുഞ്ഞിനെ ഏറ്റെടുത്തത്? പിന്നെന്നാ? അവര് പറഞ്ഞു, പക്ഷെ ഇതിന്റെ മൂത്തതുങ്ങളോട് ചോദിച്ചു. അവിടെ കണ്ണുകൾ ആ കുഞ്ഞിനെ എത്തിയ തേടില്ലേ? മുറിവാക്കുകൾ ചേർത്ത് അവരവിടെ വിളിക്കത്തില്ലേ? പാവം, നമുക്ക് അവരെ പിരിച്ചുകൂടാ, അവരെ അന്യരാക്കിക്കൂടാ. ഇത് കർത്താവ് പൊറുക്കുകയല്ലേ ചായ? നീ എന്നതാ റാഹേലെ ഈ പറയണത്? ഈ ചായ, അതുങ്ങളെ അവൾ അനാഥത്തിലാക്കും, അത് പാടില്ല. നമുക്ക് അതുങ്ങളെ കൂടി കൊണ്ടുപോവാം. ഒന്നില്ലേലും തന്റെ മൂന്ന് മക്കൾ ഒന്നിച്ചുണ്ടല്ലോ എന്നെങ്കിലും അവൾക്ക് ആശ്വസിക്കാലോ. പെറ്റ വയറിന്റെ വേദന അത് പ്രസവിക്കാതെ എനിക്കും മനസ്സിലാവും ചായ. തൊമ്മിച്ചിനെ എതിർത്തില്ല. അന്ന് അവരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോ അവരുടെ മൂന്ന് കുഞ്ഞുങ്ങളും റാഹേലിന്റെയും തൊമ്മിച്ചിന്റെയും കൈകളിൽ സുരക്ഷിതരായിരുന്നു. നിറമിഴികളോടെ ആ അമ്മ അവരുടെ കണ്ണിൽ നിന്നും മറയുന്നത് വരെ അവരെ തന്നെ നോക്കിയിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും റാഹേലിന്റെ മനസ്സിൽ പേടി തുടങ്ങി. കുഞ്ഞുങ്ങൾ വളർന്ന അവർ ആരിൽ നിന്നെങ്കിലും സത്യം അറിഞ്ഞാൽ അതിനൊരു പോംവഴി അവർക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ, നാടുവിടുക. പോന്നു. പോരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവരുടെ രക്ഷിതാക്കളെ കണ്ട് യാത്ര പറഞ്ഞു. എന്താ ആവശ്യമുണ്ടെങ്കിലും അറിയിക്കാനും പറഞ്ഞ് അഡ്രസ്സും കൊടുത്തു. മറ്റൊന്നുകൂടി റാഹേല് പറഞ്ഞു, ഒരിക്കലും ഇവര് നിങ്ങളുടെ കുഞ്ഞാണെന്ന് ഇവരറിയരുത്. അവരാ വാക്ക് പാലിച്ചു. ഈ നിമിഷം വരെ അവരതറിയിച്ചിട്ടില്ല, തേടി വന്നിട്ടില്ല. പക്ഷേ തൊമ്മിച്ചൻ പറഞ്ഞു നിർത്തി മക്കളെ നോക്കി. അവരുടെ നിറഞ്ഞ മിഴികൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ അടയാളങ്ങളായിരുന്നു. ഈ നിൽക്കുന്ന പെണ്ണമ്മയാണ് അവര് നിങ്ങളുടെ അമ്മച്ചി. പത്തു മാസം ഉദരത്തിൽ ചുമന്ന് മരണത്തെ മുഖാമുഖം കണ്ട് നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളുടെ സ്വന്തം അമ്മച്ചി. ആകെ നിശബ്ദത വരുന്നു. ആ നിശബ്ദത്തിനിടയിൽ ഒരു തേങ്ങ കേട്ടു പെണ്ണമ്മയിൽ. അമ്മച്ചി! ലിസയുടെ കൈകൾ കുറ്റബോധത്തോടെ അവരെ ചുറ്റിപ്പിടിച്ചു. ഞങ്ങളോട് പോർക്ക് അമ്മച്ചി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അറിയില്ലായിരുന്നു ഒന്നും. അവൾക്ക് പിറകെ ടോമിയും ടോണിയും അവരെ ക്ഷമാപണം കൊണ്ട് മൂടി. നിറഞ്ഞ വാത്സല്യത്തോടെ പെണ്ണമ്മ അവരുടെ നെറുകയിൽ മാറി മാറി ചുംബിച്ചു. രണ്ടു ദിവസം മുമ്പാണ് പെണ്ണമ്മയുടെ എഴുത്ത് എനിക്ക് കിട്ടുന്നത്. ആവശ്യം ഇതായിരുന്നു, അവസാനമായി മക്കളെ ഒരു നോക്ക് കാണണം. അതും അമ്മച്ചായിട്ട് വേണ്ട, കുഞ്ഞുനാളില് നിങ്ങളെ നോക്കാനായി വന്നിരുന്ന ആയാണെന്ന് പറഞ്ഞാൽ മതി. പെറ്റമ്മയെ നോക്കി ആയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അപ്പന് കഴിയുകയല്ല മക്കളെ. അത് കർത്താവ് പൊറുക്കത്തില്ല എന്നോടും എന്റെ റാഹേലിനോടും. ചെന്ന് കണ്ടപ്പോഴാ അവസ്ഥ മനസ്സിലായത്. ജോസ് മരിച്ചു. ഒറ്റപ്പെടലിന്റെ ഇരുട്ട് അവരെ രോഗിയാക്കി മാറ്റി. ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ തലിച്ച് തയ്ച്ചില്ല കൂടെ കൂട്ടി. റാഹേലിന്റെ മരണവിവരം പോലും അറിയിക്കാതെ പറഞ്ഞിരുന്നേ വരില്ലെന്ന് എനിക്കറിയായിരുന്നു. ഒന്ന് ദീർഘമായി നിശ്വസിച്ച് തൊമ്മിച്ച മക്കളെ നോക്കി. എനിക്ക് ഇനി ഒരു കൂട്ടിന്റെ ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അമ്മച്ചേയും വേണ്ടായിരിക്കും. പക്ഷേ ഇവർക്കിപ്പം മക്കളുടെ സംരക്ഷണം ആവശ്യമുണ്ട്, നിങ്ങളുടെ സ്നേഹം ആവശ്യമുണ്ട്. അത് നിങ്ങൾ കൊടുക്കണം, കൊടുത്തേ പറ്റൂ. അതിനി അപ്പനൊരു തടസ്സാണെങ്കിൽ സന്തോഷത്തോടെ ഈ പടിയിറങ്ങാൻ അപ്പ തയ്യാറാടാ മക്കളെ. അത്രക്കുണ്ട് എനിക്കും എന്റെ റാഹേലിനും ഇവരോടുള്ള കടപ്പാട്. ഇവര് ഞങ്ങൾക്ക് വച്ചു നീട്ടിയത് മൂന്ന് കുരുന്നുകളെയല്ല, അവരുടെ പ്രാണനെയാണ്. ഞങ്ങൾക്കൊരു ജീവിതമാണ്. ഇടറിയ വാക്കുകൾക്കിടയിൽ തൊമ്മിച്ചന്റെ കണ്ണുകൾ നിറഞ്ഞു. അതങ്ങനെ കരകവിഞ്ഞൊഴുകി.
അമ്മച്ചിയെ മാത്രല്ല ഞങ്ങളുടെ അപ്പനെയും വേണം ഞങ്ങൾക്ക്, ഇന്ന് മാത്രല്ല എന്നും. മൂന്ന് മക്കളും കൂടി അപ്പനെ വട്ടം പിടിച്ചപ്പോ ഭിത്തിയിൽ തൂക്കിയ റാഹേലിന്റെ ഫോട്ടോയിലേക്ക് തൊമ്മിച്ചന്റെ കണ്ണുകൾ പതിച്ചു. അപ്പോൾ അവൾ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായി തൊമ്മിച്ചന് തോന്നി. തോന്നിയെന്നല്ല, അവരിപ്പോ ചിരിക്കുമായിരിക്കും അങ്ങ് സ്വർഗത്തിലിരുന്ന്.